സമരിയാക്കാരിയും യേശുവും തമ്മിലുള്ള സംഭാഷണമാണ് ഇന്നത്തെ സുവിശേഷത്തിലെ പ്രതിപാദ്യ വിഷയം. മിശിഹാ മാർഗം ജീവിതമാർഗമായി സ്വീകരിച്ചപ്പോൾ സമരിയാക്കാരി സ്ത്രീക്ക് അത് രക്ഷാമാർഗമായി മാറി. യേശു സമരിയാക്കാരിയോട് പറഞ്ഞു, എനിക്ക് കുടിക്കാൻ തരിക. എന്നാൽ അവളിൽ നിന്ന് ജലം സ്വീകരിച്ച യേശു തൻ്റെ ദാഹം ശമിപ്പിക്കുന്നതായി സമരിയാക്കാരിയുടെ കഥയിൽ ഒരിക്കലും നാം കാണുന്നില്ല. എന്നാൽ സംഭാഷണത്തിനിടയിൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല, ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗമിക്കുന്ന അരുവിയാകും എന്ന് യേശു തമ്പുരാൻ പറയുന്നു. ഈശോയുടെ ദാഹം ജലത്തിന് വേണ്ടിയായിരുന്നില്ല, മറിച്ച് അത് ആത്മാവിനെ നേടുക എന്നുള്ളതായിരുന്നു. ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്നാ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല എന്ന് മത്തായി സുവിശേഷത്തിൽ നാം കാണുന്നു. നഷ്ടപ്പെട്ടു പോകാനിടയുള്ള ഒരാത്മാവിനെയാണ് യാക്കോബിൻ്റെ കിണറ്റിൻകരയിൽ ആ നട്ടുച്ച സമയത്ത് അവിടുന്ന് കാത്തിരുന്നത്. പാപത്തിൻ്റെ അടിമറ്റെന്നും പാപിനിയായ അവളെ വീണ്ടെടുക്കുന്നതിനായി യാക്കോബിൻ്റെ കിണറ്റിൻകരയിൽ ഈശോ കാത്തിരുന്നതുപോലെ ഒരമ്മയുടെ സ്നേഹവായ്പോടെ നമ്മുടെ ആത്മാക്കൾക്ക് വേണ്ടിയും ഈശോ കൊതിയോടെ കാത്തിരിക്കുകയാണ്. നമ്മുടെ സമീപത്തുള്ള ഈശോയുടെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാൻ ശ്രമിക്കാം, നമ്മെ തന്നെ അവിടത്തേക്ക് സമർപ്പിക്കാം. യേശു തമ്പുരാനെ ആ സമരിയാക്കാരി ആദ്യം ഒരു യഹൂദനായും പിന്നീട് ഒരു പ്രവാചകനായും അതിനുശേഷം ലോകരക്ഷകനായിട്ടും തിരിച്ചറിഞ്ഞ് അംഗീകരിക്കുകയാണ്. ആ തിരിച്ചറിവ് എത്ര വേഗമാണ് പാപിനിയായ ഒരവസ്ഥയിൽ നിന്നും വിശുദ്ധിയിലേക്ക് അവളെ അനയിച്ചത്. നമുക്കും യേശു തമ്പുരാനെ നമ്മുടെ രക്ഷകനാണെന്നുള്ള തിരിച്ചറിവിലേക്ക് ആഴപ്പെടാൻ നടക്കുന്നതിനു വേണ്ടി യേശുനാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം.